അപ്പൊ ഹലോ വെൽക്കം ടു ചാനൽ. ഞാൻ രഞ്ജിര. നിങ്ങൾ കാണാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ്. ആൻഡ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ഇസ് ബേക്കറി ഷോപ്പ് സിമുലേറ്റർ. അപ്പൊ നമ്മൾ ബേസിക്കലി കുറച്ച് ഡോണറ്റ് കുറച്ച് കേക്ക് എല്ലാം ആൾക്കാർക്ക് വിറ്റ് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. ഇത് ഉണ്ടാക്കേണ്ട ആവശ്യം കൂടെ ഉണ്ടോ എന്നുള്ളവരേക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്താണെങ്കിലും ചാനലിലേക്ക് പുതിയ വന്നിരിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും സബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ റൂട്ട് 1.5 ലൈക്ക് ആണ്. ലൈക്ക് അടിക്കിയ വീഡിയോ ലൈക്ക് ആക്കി 2.5 ആണ്. അപ്പൊ എല്ലാം ലൈക്ക് അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് സപ്പോർട്ട് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പാർട്ടുകൾ സെറ്റ് ആക്കാവുന്നതാണ്. ആൻഡ് ഇന്നത്തേക്ക് നമ്മൾ സ്പൈഡർമാൻ ഇടാത്തതിന്റെ കാരണം വീണ്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോ ആയിട്ട് തന്നെ ലൈക്ക് ടാർഗറ്റ് ഒരു കുറച്ചൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് ഒരു സ്പൈഡർമാൻ ബ്രേക്ക് ആണ്. ആൻഡ് വിത്ത് ദാറ്റ് ബീങ് സെയ്ഡ് നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. ഹോപ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദി സീരീസ്. ലെറ്റ്സ് ഗോ. സിമുലേറ്റർ ഗെയിം കളിച്ച് 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 സത്യം പറഞ്ഞേക്ക് വട്ടാവുന്നുണ്ട് കേട്ടോ. കുറെ സിമുലേറ്റർ ആയിട്ട് എന്റെ തല നിറച്ച് ഇപ്പൊ ഈ പൈസ ഉണ്ടാക്കുന്ന പരിപാടി മാത്രം എന്റെ തലയിൽ ഓടുന്നത്, എല്ലാം കാൽക്കുലേഷൻ ഒക്കെയാണ് ഓടുന്നത്. പക്ഷെ എന്താണെങ്കിലും ഈ ഒരു ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെൽക്കം ടു ബേക്കറി ഷോപ്പ് സിമുലേറ്റർ ട്യൂട്ടോറിയൽ. നിങ്ങൾ ഫസ്റ്റ് കസ്റ്റമർ, നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കടയുടെ അകത്തേക്ക് വരുന്നതാണ്. ആദ്യം നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഫോളോയിങ് എക്യുപ്മെന്റ് മേടിക്കുക. ഇതാണ് കമ്പ്യൂട്ടർ അല്ല, ഇത് അല്ല, ഇതല്ലേ കമ്പ്യൂട്ടർ അല്ല, ഇതാണ് കമ്പ്യൂട്ടർ. ഓക്കെ, എഫ് യൂസ്. ഓക്കെ, മേടിക്കേണ്ട സാധനങ്ങൾ എക്യുപ്മെന്റ്. വെയിറ്റ് വെയിറ്റ്, അയ്യോ എന്തൊക്കെ വേണ്ടേ? ഓവൻ മേടിക്കണം, ഡോ മേക്കർ മേടിക്കണം. ഓക്കെ, ഓവനും ഡോ മേക്കറും. ഓവൻ ഓവൻ ബൈ, ഡോ മേക്കർ ബൈ. ഓക്കെ, രണ്ടെണ്ണം മേടിച്ചു. ഓവനും ഡോ മേക്കറും മേടിച്ചല്ലേ. ഓക്കെ, യൂസ് എ കമ്പ്യൂട്ടർ ബൈ ദ ഫോളോയിങ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഫ്ലോർ ഓയിൽ ഈസ്റ്റ്. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഫ്ലോർ ഓയിൽ ഈസ്റ്റ് ഈസ്റ്റ്. ഓക്കെ, മേടിച്ചു. Now use the orders monitor to order a baguette. Okay, baguette nu anja one mind idan kanda isuna order edu. When the order is ready, take it in and place it next to the cash register. Okay, cash register inde side il kondu vekkanam order ready aavumbodhekam. Oh, aa anne undakkunnundo, pulli undakkunnana adu baguette. Okay, press F to take one baguette from the tray. Okay, ഓക്കെ, ബേക്കറി ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ ആൾക്കാർ വന്നിട്ട് നമ്മളിവിടെ ഇതിൽ വെച്ചേക്ക സ്റ്റാൻഡ് വെച്ചേക്ക സാധനങ്ങൾ വന്ന് മേടിച്ചുകൊണ്ട് പോകലാണ് ബേസിക്കലി, മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വേണമെങ്കിൽ അവർ ഓർഡർ കൊണ്ടും ചെയ്യും. ആ സമയത്ത് നമ്മൾ, ഓ ഇതാണ്, ഓ നമ്മൾ ഷെഫിന് പണിയില്ലാത്തപ്പോൾ ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്നു. അതല്ല, ആരാണ് നിനക്ക് പൈസ തരുന്നത്? കള്ള ബെടുവ. ഓക്കെ, ഇവിടെ പ്ലേസ്. ഇനി ടേക്ക് ഫ്രം ട്രേ, എന്നിട്ട് പാക്കിംഗ് മെഷീനിലേക്ക് ഞെക്കി പ്രോഡക്റ്റ്. ടേബിൾ ടു പാക്കേജ്, ടേബിൾ ഏതാ? വെയിറ്റ്. ഓക്കെ, ഇവിടെയാണ് വെക്കുന്നത്. ആൻഡ് ഇതല്ലേ, ഇവിടെയാണോ? ഓ ഓക്കെ, ഡോൺ ഫോർഗെറ്റ് യൂസ് എ ബാർകോഡ് സ്കാനർ ഓൺ പാക്കേജ്. ബാർകോഡ് സ്കാനർ, ബാർകോഡ് സ്കാനറോ? ഡോണ്ട് ഫോർഗെറ്റ് ടു യൂസ് എ ബാർകോഡ് സ്കാനർ ടു സെൽ ദി വെറ്റ് വാട്ട്. ഐ ആം ലോസ്റ്റ്. അണ്ണാ ഞാൻ വന്നു. ബഗേറ്റ് സാറിന് ഇതാണ് വേണ്ടത് സാർ. എന്നാ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ അങ്ങനെ. ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ ഓക്കെ, ആളുണ്ട് ബാഗറ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധനം ബാർകോഡ് സ്കാനർ വെച്ച് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ ഓക്കെ, അങ്ങനെ അങ്ങനെ. ഓക്കെ, നമുക്കപ്പോൾ വേറെ എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം നോക്കട്ടെ. നമുക്ക് കുറച്ച് അധികം സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ഉണ്ടോ? ഇല്ല, നമുക്ക് ഇപ്പോഴത്തേക്ക് ബാഗറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് ചോക്ലേറ്റ്, ഒരു കുറച്ച് വാനില, കുറച്ച് എണ്ണ, ബട്ടർ, അതെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഗ്രേ ബ്രെഡ്, ഓ നോ, ഗ്രേ ബ്രെഡ് ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടത്? ഓർഡർ
அண்ணா வெயிட் பண்ணுங்கோ வெயிட் பண்ணுங்கோ உனக்கு தரே ஐ ஒரு நிமிஷம் கொடுங்க அண்ணா ஐ அண்ணன் மாத்திர அண்ணன் இல்லை குறைச்சு பக்கெட் மேடிச்சு எடா கள்ள வாழே நீ தின்னு கிருந்தோடா நீ தின்னு கிருந்தில்லோடா தின்னு கிருத்துட்டு வாடா ഗ്രേ ബ്രെഡ് ഓക്കെ ഈ മേളത്തെ നിലയിൽ ഗ്രേ ബ്രെഡാണ് ഓക്കെ അത് സെറ്റ് നോക്കട്ടെ ഇനി എന്താണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇറ്റാലിയൻ ബ്രെഡ് ഫ്രഞ്ച് ബ്രെഡ് സോസേജ് ബ്രെഡ് പസകസ കസ 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 എന്താണ്ടൊക്കെ ഐ എൻസാന 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 ബഗറ്റ് ഇന്നാ ഡാർലിംഗ് ഐ ഐ കസ്റ്റമർ ഓർഡർ സ്കാൻ ബൈ ഓക്കെ ബൈ ഓക്കെ ഓക്കെ ഫൈനാൻസ് ഫൈനാൻസ് അല്ല ഫിനാൻസ് ഓക്കെ ബാക്ക് അയ്യോ ക്ലോസ് ചെയ്യല്ലേ ക്ലോസ് ചെയ്യല്ലേ ക്ലോസ് ചെയ്യല്ലേ ഓ അറിയാണ്ടാണ് എക്വിപ്മെൻറ്റ് നമുക്ക് മിക്സർ ഓ ഡോ റോളർ ഡോ മേക്കർ കുറേ സാധനങ്ങൾ ഓ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഇത് എല്ലാം കൂടെ നമ്മളിപ്പോൾ മേടിച്ചാൽ നമുക്ക് വട കിട്ടാനായിട്ട് നല്ല സാധ്യത ഉണ്ട് പുറത്തേക്ക് ഇത്ര ആൾക്കാർ ഓടിയിട്ടും ഇവൻ ഒറ്റ ഒരുതനാണല്ലോ അവിടെ ഇത് മേടിക്കാൻ വരുന്നുള്ളൂ കള്ളപ്പെടുക ഓക്കെ നമുക്ക് നോക്കട്ടെ 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 ഇറ്റാലിയൻ ബ്രെഡോ ഓ നിക്കടാ നിക്കണം നിക്ക നിക്ക ഇറ്റാലിയൻ ബ്രെഡ് ഓർഡർ നിക്ക നിക്ക കുറച്ച് സമയം എടുക്കും ഇപ്പൊ വരാം ഇപ്പൊ വരാം എടാ അയാൾ എന്നെ താടി വെച്ചുള്ള ആളെ ഒന്ന് കണ്ടുപിടിക്കില്ല നോക്കാടാ നീ എടാ ഒറ്റ പുറത്തേക്ക് നടക്കുന്ന എല്ല ഇയാള് തന്നെയാ എടാ എടാ എല്ല ഇയാളാണത് എടാ എല്ല ഇയാളാ ചാത്രണ ഇങ്ങേര് ഓ പത്ത് സെക്കൻഡും കൂടെ ഉള്ളു ഓക്കെ അത് ഇറ്റാലിയൻ ബ്രെഡ് ആണ് മറക്കല്ലേ ഇയാൾക്ക് ഈ സാധനമൊക്കെ വേണമെന്ന് എനിക്കറിയായിരുന്നു ഇറ്റാലിയൻ ബ്രെഡ് മറ്റേ വേറെ ഏതോ സുനാപ്പി ബ്രെഡ് കുറേ സാധനങ്ങളുണ്ട് എനിക്ക് നമുക്ക് കുറച്ച് സാധനം ബേക്ക് ചെയ്ത് വെക്കാം ഇറ്റാലിയൻ ബ്രെഡ് ഇറ്റാലിയൻ ഫ്രഞ്ച് ബ്രെഡ് നമുക്കിനി ഓ അതൊക്കെ ഇനി മേടിക്കാൻ ആൾ വന്നില്ലെങ്കിലോ അങ്ങനത്തെ പ്രശ്നം കൂടെ ഉണ്ട് നമുക്ക് എല്ലാം ഇത്ര എണ്ണം ഉണ്ടാക്കി വെച്ചാൽ മതി ഇനി അടുത്ത ആൾ വരുമ്പോൾ നമുക്ക് അടുത്ത സാധനം ഉണ്ടാക്കി വെക്കാം അതല്ലെങ്കിൽ നമുക്ക് വെറുതെ വട കിട്ടും നമുക്ക് കുറച്ച് എക്യുപ്മെൻറ്റ് മേടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് കുറച്ചും കൂടെ ട്രേകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതെന്ന് തന്നെ ഓ ഇറ്റാലിയൻ ലോഫ് ബ്രെഡ് എടാ കള്ള വാഴ സമ്മതിക്കില്ല ഇയാൾ ഇറ്റാലിയൻ ലോഫ് ബ്രെഡ് ഇത് മതിയുള്ളത് എനിക്ക് നീ കണ്ടോ അയാൾ തന്നെ കള്ളപ്പെടുക ഞാനീ ഉണ്ടാക്കുന്നതല്ലാണ്ട് ഇതൊന്നും മേടിക്കാൻ ആളില്ലല്ലോ അയ്യോ ഐസ്ക്രീം മെഷീനൊക്കെ എടാ എന്നാൽ കോഫി മെഷീനൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇതാവുമ്പോൾ അവർ തന്നെ വന്ന് മേടിച്ചുകൊണ്ട് പൊക്കോളും ഓ ടി വി ഉണ്ടെങ്കിൽ അവർ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്യും ഊ ഊ ഓ ഓ നമുക്ക് അങ്ങനത്തെ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ വെയിറ്റ് ചെയ് വെയിറ്റ് വെയിറ്റ് ചെയ്യും ഓ ഇയാളുടെ കാര്യം പോയി ബൈഡാ ബൈഡാ ഇയാളുടെ തലേ നമുക്ക് മറ്റേ ഇറ്റാലിയൻ ബ്രെഡ് മറ്റേ ഇറ്റാലിയൻ ലോഫ് ബ്രെഡ് കൊടുത്ത് വെക്കാൻ പറ്റുമോ എനിക്കൊരു സംശയം നൈസ് പ്ലാൻസ് അയാളെ പറ്റിച്ചാലോ എടാ എടാ നമുക്ക് ആളെ പറ്റിക്കാൻ നോക്കിയാലേ അയാൾക്ക് കൊടുക്കാനുള്ള സാധനം അല്ലാണ്ട് വേറെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഓക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുന്നുള്ളത് എനിക്ക് നോക്കണമെന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ഇറ്റാലിയൻ ബ്രെഡ് ഇറ്റാലിയൻ ലോഫ് ബ്രെഡ് ഇറ്റാലിയൻ എന്താണ്ടോ ബ്രെഡ് കുറേ എന്താണ്ടൊക്കെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ബ്രെഡല്ലേ അയാൾ ചോദിച്ചിട്ട് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ബൾക്ക് ഓർഡർ വരുമാവോ ബൾക്ക് ഓർഡറൊക്കെ വരുമോ അവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ ആ ആ ഒച്ച ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട് മസിലും കാണിച്ചുണ്ട് ഇങ്ങേർക്ക് എന്താണ്ട് ഫ്രഞ്ച് ബ്രെഡ് അമ്മൂമ്മ ഞാനൊന്നും പറയുന്നില്ല എൻ്റെ ഇവിടെ ഇല്ലാത്ത ബ്രെഡ് മാത്രം മതിയുള്ളത് എനിക്ക് ഇത് ഫ്രഞ്ച് ബ്രെഡ് എടുത്ത് ബാ അണ്ണാ കൊള്ളാടോ $91 ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നൊന്നും അല്ലാണ്ട് ആർക്കും ഞാൻ ഉണ്ടാക്കിയ സാധനമൊന്നും ആർക്കും വേണ്ട വേറെ എന്തെങ്കിലും ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ മാത്രം മതി ഇവർക്ക് എനിക്ക് ഇയാളെ പറ്റിക്കാൻ നോക്കാം നോക്കട്ടെ ഓ കൊള്ളാടോ താൻ അതുമാത്രം തിന്നത്തുള്ളല്ലേ കൊള്ളാടോ ബൈഡാ ബൈഡാ ഇങ്ങനെ കസ്റ്റമറിൻ്റെ ആയിരുന്നു തീരുമാനമായി ഓക്കെ ബൈ ഫ്രഞ്ച് ബ്രെഡ് 3 കിട്ടി കേട്ടോ ഓക്കെ ഫ്രഞ്ച് ബ്രെഡ് എന്താ അല്ലേ ഒരു ബേക്കറി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ഇത്രയ്ക്ക് പാടല്ലേ അപ്പൊ ബേക്കറി സൂരജ് ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ബേക്കറി സൂരജ് അറിയാം അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബേക്കറി സൂരജ് ആരാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതൊക്കെ അത്ര ഉള്ളു
നമുക്ക് ഓ ഇത് ഉണ്ടാക്കാനായിട്ടില്ല. ഞാൻ പോയിട്ട് എന്തെങ്കിലും ബ്രെഡ് ഉണ്ടാക്കില്ല, അടുത്ത ആൾ വരുന്ന ആ ബ്രെഡാണ് മേടിക്കുന്നതെങ്കിലും നോക്കാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് ഇറ്റാലിയൻ ബ്രെഡ്, ഗ്രേ ബ്രെഡ്, ബിസ്ക്കറ്റ് കേക്ക്. ബാ നമുക്ക് അത് അത് ഓ അതില്ല. ഓ ഇറ്റാലിയൻ ലോഫ് ബ്രെഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂട്ടാ. എന്നാ എവിടെ എവിടെ ഇറ്റാലിയൻ ലോഫ് ബ്രെഡ് അണ്ണാ. ഓക്കെ, താങ്ക് യു, സാറ്റിസ്ഫൈഡ് കസ്റ്റമർ, ഐ സി യു. ഓക്കെ ബൈ. ഓക്കെ, ഡോ മേക്കർ, ഡോ മേക്കർ കൊണ്ടുള്ള ഈ ഐറ്റങ്ങളെല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്ക് വരുമ്പോഴത്തേക്ക് ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കൊടുത്തു വിടാൻ പറ്റും. നമുക്കിവിടെ കുറവുള്ളത് ഇപ്പം ബഗറ്റ് ആണ്. ബഗറ്റ് ബഗറ്റ് നമുക്ക് രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം, ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ. ബഗറ്റ് ഏയ് കഴിഞ്ഞില്ലേ, പെട്ടെന്ന് പെട്ടെന്ന്. ഓ ഓ ഓ ആ മസിൽ 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 ദേ കണ്ട, ഞാൻ ബക്കറ്റ് ഉണ്ടാക്കി. ബക്കറ്റ് അപ്പുറം തന്നെ അമ്പട എന്നാ പിടിച്ചോ. ഓക്കെ ബായ്. ആ $100 ആയി. നമുക്ക് നമുക്ക് എക്യുപ്മെൻ്റ് മേടിക്കാം. വെയിറ്റ്, എക്യുപ്മെൻ്റ് മേടിച്ചാൽ ചിലപ്പോൾ വട കിട്ടും, കാരണം വേണ്ട. ഇപ്പോഴത്തേക്ക് മേടിക്കണ്ട, ഇപ്പോഴത്തേക്ക് നമുക്ക് മേടിക്കണ്ട. ഇപ്പോഴത്തേക്ക് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വട കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. കാരണം എന്താ അറിയാം, ആ കാശും കൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ഏതെങ്കിലും മെഷീൻ എന്തെങ്കിലും മേടിക്കേണ്ട ആവശ്യം വരുവാണെങ്കിൽ, എന്തെങ്കിലും പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മാനം നോക്കി ഇരിക്കേണ്ടി വരും അടുത്തൊരു കസ്റ്റമർ വരുന്ന വരെ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അണ്ണന് ബാഗറ്റ് കണ്ട, ഞാൻ പറഞ്ഞില്ല ബാഗറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബാഗറ്റിന് ഒരു ഇടിയാണ്, ഇജാതി. നമ്മൾ എന്ത് പ്രഡിക്ഷൻ അല്ലേ, നമ്മൾ വെറും കില്ലാടി. $4 എനിക്ക് കിട്ടത്തുള്ളൂ ഒരു ബാഗറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. $4 ഓ ശരിയാണ് കേട്ടോ, ശരിക്കുള്ളൊരു സാധനമാണല്ലോ ബാഗറ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് രണ്ട് ഗ്രേ ബ്രെഡ്, രണ്ട് ബാഗറ്റ്, രണ്ട് ഇറ്റാലിയൻ ബ്രെഡ്, ഒരു ഫ്രഞ്ച്, മൂന്ന് ഫ്രഞ്ച് ബ്രെഡ്, ഒരു ഇറ്റാലിയൻ ലോഫ്. ആൾക്കാർ എന്തൊക്കെ ഒരമെണ്ണം വെച്ചിട്ടല്ലേ മേടിക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവും തോന്നുന്നില്ല. നമ്മുടെ ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എനിക്ക് അന്ന് നമുക്ക് $21 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ 4-15 നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തേന്ന പൈസ നമ്മൾ തിരിച്ചുണ്ടാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കളയാം. ഞാൻ എന്തിനീ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചാൽ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, കാരണം ഓ ഫ്രഞ്ച് ബ്രെഡ്, ഫ്രഞ്ച് ബ്രെഡ്, ഫ്രഞ്ച് ബ്രെഡ്. ഓക്കെ ടേക്ക് ഇറ്റ് ബൈ. അതാ അപ്പോൾ യാ നമുക്കപ്പോൾ അത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കപ്പ് കേക്ക് മെഷീൻ, ചോക്ലേറ്റ് ഇഞ്ചക്ടർ, യൂസ് ടു മേക്ക് കേക്ക്സ്. ഓക്കെ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമ്മൾ ഡോ മേക്കർ മേടിച്ചു, ഡോ റോളറുണ്ട്, യൂസ് ടു മേക്ക് കേക്ക്സ്. ഓ ഓ ഓ ആരാ ബഗറ്റ്, ഓ ബഗറ്റ് ബഗറ്റ് ഉയര് നമ്മടാ. ഇവിടെ എടുത്തോണ്ട് പോ, എടുത്തോണ്ട് പോ. ഓക്കെ നമുക്കേ നമുക്കേ ഒരു 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 കോഫി മെഷീൻ മേടിക്കാം. ആൾക്കാരെ തിന്നട്ടെ, ഐ മീൻ കുടിക്കട്ടെ. എവിടെ കോഫി മെഷീൻ, എവിടെ കോഫി മെഷീൻ കാണാനില്ലല്ലോ അത്. ഓക്കെ ഓക്കെ, ഇതിന് മിക്സറും ഒവനും വേണം ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഒരു മിക്സറും കൂടെ നമുക്ക് മേടിക്കാം. മിക്സർ മേടിക്കാണ്ട് $50 വേണമെന്ന് തോന്നുന്നു കേട്ടോ. കോഫി മെഷീൻ പുറത്താല്ലേ ഇരിക്കുന്നത്, ഇതായിരിക്കുന്നു കോഫി മെഷീൻ. ഗ്രേ ബ്രെഡ്, ഗ്രേ ബ്രെഡ്. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഒരു സെറ്റ് ഗ്രേ ബ്രെഡും കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം, ജസ്റ്റ് ഇൻ കേസ് ആവശ്യം വരുവാണെങ്കിൽ. നമ്മുടെ ഒരെണ്ണേ ഉള്ളൂ ബാക്കി. ഇറ്റാലിയൻ ലോ ബ്രെഡും രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കണം, ഇറ്റാലിയൻ ബ്രെഡും രണ്ടും തന്നെ ഉണ്ടാക്കി വെക്കണം. എൻ്റെ TV സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞു, അതുകൊണ്ട് TV. ഓ ഗോ ഹോം, സേവ് ഗെയിം ആൻഡ് സ്കിപ്പ് ഡേ. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ. 3 മണിയായിട്ടുള്ളൂ, ഉച്ചയായിട്ടുള്ളൂ. ഉച്ച സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പെട്ടെന്ന് 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 വരട്ടെ വരട്ടെ വരട്ടെ. അപ്പോൾ ഡെയിലി നമുക്ക് ഈ സ്റ്റാർ ഇടുന്നുണ്ടോ റെപ്യൂട്ടേഷനൊക്കെ, ഈ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും കൊടുത്താൽ നമ്മുടെ റെപ്യൂട്ടേഷനൊക്കെ കൂടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കൂടുതലും ആൾക്കാർ വരും, സാധനങ്ങളൊക്കെ മേടിക്കും. ഫ്രഞ്ച് ബ്രെഡ്, ഫ്രഞ്ച് ബ്രെഡ്, ഫ്രഞ്ച് ബ്രെഡ്, ഫ്രഞ്ച് ബ്രെഡ്, ഫ്രഞ്ച് ബ്രെഡ് എടുത്തോണ്ട് പോ. ഓക്കെ ബൈ. ഓക്കെ നമുക്ക് ഇന്നലത്തെ പ്രോഡക്റ്റ് അടുത്ത ദിവസം കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയാകുമ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞു നമുക്ക് ഞാൻ ഇത് നോക്കട്ടെ. ഓ നോ, $20 എടുത്തോണ്ട് പോകില്ലേ. ഓ നോ 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 നോ, സമ്മതിക്കില്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല. അങ്ങനെ അവനെൻ്റെ പൈസ കട്ടിച്ചാലോ, അത് ഞാൻ സമ്മതിക്കത്തില്ല. അത് ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. നീ അവിടെ ഇരി, ഇന്നത്തെ ജോലി ഫുള്ള് തീർത്തിട്ട് നീ പോയാൽ മതി.
ഓക്കെ നമുക്ക് ഓർഡർ ചെയ്തേക്കാം കുറച്ചും കൂടെ സൈഡ് ചേർത്ത് എല്ലാം എന്ത് ചെയ്താലും നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ പണി പണണം എന്താടാ ഗ്രേ ബ്രെഡ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയുള്ളൂ ഫ്രഷ് ഫ്രം ദി ഓവൻ സാർ എൻജോയ് എൻജോയ്മി ഓക്കെ സാധനം എടുക്കുക ഇവിടെ വെക്കുക ഇതെടുക്കുക ഇവിടെ വെക്കുക ഇത് ഞെക്കുക ഇവിടെ വെക്കുക ബക്കറ്റ് എടുക്കുക ഇവിടെ കുത്ത ചിമ്പിൾ കണ്ടോ ഇറ്റ് സോ ഈസി റണ്ണിങ് ബേക്കറി ഷോപ്പ് ഇസ് സോ ഈസി പക്ഷെ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല എന്നേ ഉള്ളൂ അണ്ണ ഉനക്ക് എന്നെ വേണം ഇറ്റാലിയൻ ബ്രെഡാ ഒരു നിമിഷം അണ്ണ കുടുങ്കേ ഓക്കെ ബാ ഓക്കെ നമുക്കിപ്പോൾ നാല് ബഗറ്റ് ഉണ്ട് ആൾക്കാർ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കണം കേട്ടോ അല്ലാണ്ട് നമുക്കൊരു കാര്യങ്ങളും നടക്കത്തില്ല എൻ്റെ അമ്മേ ഓ ഇത് പക്ഷേ ഇജാതി ഗ്രൈൻഡിങ് ആയിരിക്കും എന്നുള്ള സാധ്യത ഉണ്ടോ എല്ലാം ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട് ഇറ്റാലിയൻ ലോഫ് ബ്രെഡ് എല്ലാം ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട് ഗ്രേ ബ്രെഡ് ഗ്രേ ബ്രെഡ് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ അത് അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഓക്കെ സെറ്റ് അപ്പോൾ നമുക്ക് സ്റ്റോക്കിന് കുറവൊന്നുമില്ല ഇനി കാര്യങ്ങൾ മാത്രം സെറ്റായാൽ മതി അവിടെ എൻ്റെ ഇത് ചാടി എനിക്ക് പോകാൻ പറ്റൂ ഇല്ലല്ലേ ആക്ച്വലി നമുക്ക് ഇത് 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 ചെയ്യാം നോക്കട്ടെ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും കാര്യം എന്നുള്ളത് നോക്കട്ടെ ആരും നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ കയറി വന്നു ആ സമയത്ത് നമ്മൾ കട അടച്ചിട്ട് വീട്ടിൽ പോയി നെക്സ്റ്റ് ഡേ മോർണിംഗ് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നുള്ളത് നോക്കട്ടെ വിൽ ദർ ബി എനി ചേഞ്ച് ഓക്കെ അടുത്ത ദിവസം രാവിലെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഒരു ചേഞ്ചും ഇല്ല വാട്ട് ഹൈ ഇതിൻ്റെ അകത്ത് എൻ്റെ റെപ്യൂട്ടേഷൻ പോലത്തെ സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റുമോ ഇല്ലല്ലോ അന്ന ശ്രദ്ധാക്കി നല്ല ഗ്രൈൻഡി ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇന്ന് കളിച്ചു കഴിഞ്ഞാൽ ബൈത്തറി ഗ്രേ ബ്രെഡ് ചേട്ടാ ഇന്നലത്തെ ഉണ്ട് എടുത്തോ ഇറ്റ് ഇസ് ചീപ്പ് ഗോ 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 ബാ അപ്പൊ ബേസിക്കലി ഇതാണ് നമ്മുടെ ബേക്കറി ഷോപ്പ് സിമുലേറ്ററിന്റെ സംഭവം ഇതാണ് ഐറ്റം ഇതാണ് ആൾക്കാർ വരും സാധനം മേടിച്ചുകൊണ്ടും ഗ്രൈൻഡ് ചെയ്യും നമ്മൾ ഓരോ മെഷീൻ എടുക്കാനായിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് പിന്നെയും പിന്നെ പൈസ എടുത്തോണ്ടിരിക്കേണ്ടി വരും എന്റെ അമ്മേ അപ്പൊ ഇത് നമുക്കൊരു ഷോർട്ട് ഊ എന്റെ ചായ ചായ മേടിക്കാനൊക്കെ ആള് പോടാ അമ്പടാ അതാ അപ്പൊ നമ്മുടെ ഈ ഒരു ബേക്കറി ഷോപ്പ് സിമുലേറ്ററിന് ഈ ഒരു വീഡിയോ ചുമ്മാ ഇൻട്രോ പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ അഗൈൻ ഇത് നല്ല ഗ്രൈൻഡ് ഉണ്ട് സോ Again, ഇവിടെ വരെ കണ്ടെത്തിയിരുന്ന ആരെങ്കിലും താങ്ക് യു വെരി മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ദിസ് പാർട്ട് ആൻഡ് എന്റെ പഴയ ഇന്നത്തെ ബ്രെഡ് ഇന്നാണ് ഇന്നത്തെ ബ്രെഡ് ഉണ്ട് ഓക്കെ ബൈ അപ്പോൾ താങ്ക് യു വെരി മച്ച് വാച്ചിങ് ഐ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ ബൈ ബൈ